എന്താ ഇപ്പൊ പരിപാടി? ഒന്ന് ഉറക്കോ? ഇവിടെ വന്നിട്ടാ നമുക്കൊന്ന് പുറത്തേക്ക് പോയാല. അത്രല്ലേട്ടുള്ളൂ എന്റെ വാച്ചില് 8 മണിയായിട്ടു. കുഴപ്പമില്ല, 8 മണി ഇന്ത്യയിലെങ്കിൽ ഇവിടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കൊന്ന് സിനിമക്കൊക്കെ പോയിട്ട് വരുമ്പോ സിനിമ കേട്ടല്ലേ, മലേഷ്യൻ സിനിമ ഉണ്ടല്ലോ. മലേഷ്യയില് മലയാളം സിനിമ ഹിന്ദി സിനിമ ഒക്കെ ഉണ്ട്. നമുക്ക് ജവാൻ കണ്ടിട്ടും വരാം. അതൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ പേടിക്കണ്ട. ഇവിടെ ഇവിടെ ഒരു കാര്യമുണ്ട്, നീ പോരി കാണിച്ചരാ. ഇവിടത്തെ ജവാനൊക്കെ ഒരു കാര്യം. വീഡിയോ? എന്ത് വീഡിയോ? ഞാൻ എടുക്കണം സത്യമായിട്ട്. ഇല്ല ഇങ്ങോട്ട് പോയി ജവാങ്ങാണ് കാര്യമായിട്ട് പറയണ കാര്യമാണ്. നീ ഇപ്പൊ ഓരിങ്ങോട് വണ്ടി വരെയും ബുക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിച്ചരാ. എന്റെ ഫോണില എന്റെ ഫോണിലല്ലാണ്ട് പിന്നെ എനിക്കാണ് ഇവിടെ നെറ്റ് ഉള്ളത്. വെറുതില്ല ആപ്പിലെ ഈ സാധനം ഓണായി കിടക്കണത്. ഏ ആളോ ഞാനത് ആളുണ്ട്. ഈ ലൊക്കേഷൻ എന്ത് ഓണായി കിടക്കണ ലൊക്കേഷൻ ഓണായി കിടക്കണെന്ന്. നീ പോരിങ്ങോട്. അപ്പതേ മലേഷ്യയിൽ വന്ന് ഇവിടത്തെ തിയേറ്റേഴ്സിനെയും വെറുതെ വിടൂലെന്നായി. ലുലു വനിതയുള്ള ഞാൻ എന്താ ഒരു കാപ്പിയൊക്കെ കുടിച്ച് സിനിമ ഒക്കെ പോണെന്നുള്ള പോലെ ഇറങ്ങാൻ നിക്കണേന്ന്. കീ എടുത്താ? കീ എടുത്തിട്ടില്ല. കീ എടുത്തിട്ടില്ല. കീ എടുത്തിട്ടില്ല. ഓക്കെ കീ എടുത്തു. എല്ലാം ഈ ഹോട്ടലിനും ചുറ്റും എല്ലാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കേണ്ടി വരില്ല. മലേഷ്യൻ വീഥികളിലൂടെ രാത്രി നടക്കേണ്ടി വരും. ചേട്ടാ കുത്തിയില്ല എന്ത് വരാത്ത? അതെ വന്നു വന്നു. ഗ്രൗണ്ട് കുത്തി നാളെ ജെൻഡിങ്ങി പോവാനായിട്ട് ജാക്കറ്റ് എടുത്ത് വെച്ചാൽ നന്നായി. മെസ്സേജ് ഒന്നുമില്ല അവിടെ. എത്ര മണിക്കാ പരിപാടി? ഈ 10:30 ഇറങ്ങി ചെന്നിട്ട് എനിക്കറിയില്ല. എല്ലാം ചേട്ടന്റെ ഇതെല്ലാം ഈ കൊറേ കണ്ട 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 എന്ത് സാധനമാണ് ഉക്കളേ ഉക്കളൂക്കേ എന്ത് പറയുന്നത്? പോലീസ്. പോലീസിന്റെ സ്പെല്ലിങ് സച്ചിന്റെ അടുത്ത് വായിപ്പിച്ചില്ലേ? POLIS. വെയിറ്റിംഗ്. ഓടിക്കോ? ഇതാണ് ഹോട്ടൽ. ഹോട്ടലിന്റെ താഴെ വെയിറ്റിംഗ്. അവിടം വരെ തിരിയണ്ടായില്ല. ഇവിടെ ഈ കാറുകളൊക്കെ വന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതാണ് വഴി എന്ന് വിചാരിച്ചു ഇതിലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിപ്പോ അതല്ലായിരുന്നു. അതല്ലായിരുന്നു അതിന്റെ അപ്പുറത്തെ വഴിയായിരുന്നു. പക്ഷേ 8B ബാക്ക് ബാക്ക് സൈഡ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു കയറാൻ പറ്റി. അപ്പൊ അത്രയും നടക്കേണ്ടി വന്നിരുന്നു. രണ്ടാമത് എടുത്തിട്ട് ഇവിടെ വെച്ചു എനിക്കറിയില്ല. ഇപ്പൊ എടുത്തിട്ട് വീഡിയോയിലുണ്ട്. എവിടെ വെച്ചെന്നെങ്കിലും ഇതിൽ വെക്കണ്ട, പോക്കറ്റിൽ വെക്കണ്ട. അതാണ് BRC. പുറകേക്ക് അറിയാം. ഒരുമിച്ചിരിക്കാം. വല്ലപ്പോഴൊക്കെ നമുക്ക് ഒരുമിച്ചിരിക്കാമേ. പിടിച്ചേ ഫോൺ പിടിച്ചിട്ട് അടക്കട്ടെ.
സൺസെറ്റ് മാൾ റൈറ്റ്. ചേച്ചി വണ്ടി ഓടിച്ചത് കാണുന്നത് മര്യാദക്കാപ്പിണ്ട് ആദ്യം പാട്ട് വെച്ചത് സംസാരിക്കാൻ വേണ്ടിട്ട് നിർത്തിയത്. 1 kilometer അല്ലേ? അങ്ങനെ അപ്പൊ നമുക്ക് തിരിച്ചോ. അയ്യോ ഇതെന്താണിത്? ആരോടും പറയാണ്ട് മലയേഷ്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു സിനിമയ്ക്ക്. എന്താ പോണം? ഇതിലേ ഇറങ്ങി പോണോ ഇനി? എൻട്രി റൈറ്റിൽ എൻട്രി ഉണ്ടാ. എങ്ങോട്ടെന്ന് പറഞ്ഞേ പോണത്? കണ്ടുപിടിച്ചല്ലേ. എവിടെ ഏതാ? 60 GV സിനിമാസ്. ഇതാണോ? സിക്സിലല്ലേ? അല്ല നമ്മളെന്താന്നാലും കാണാനേ ശ്രദ്ധിച്ചില്ല. നമ്മള് വലിയ ഡോറ് എക്സ്പെക്ട് ചെയ്ത് പോയതാണല്ലേ. എന്താ ഇവിടെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്ന്? ഫ്രീ 2 hours TGV മൂവി 2 hours. നമ്മുടെ ഏതാ ജീനി? ഇയാള് ഒറിജിനൽ അല്ലായിരുന്നല്ലേ? അല്ല ജീനി എന്നെന്താ പറഞ്ഞ? എന്താ സ്ക്രീൻ നെയിമാണോ? എന്താണ് ഇനി അത്? സർപ്രൈസ് ആണ്. സ്ക്രീനാ? ഓ ഇവിടെ മലേഷ്യയിലെ ബീനി എന്ന് പറയുന്നത് സ്ക്രീനാണ്. ഓക്കെ. അല്ല ഇവിടെ എന്തിനാണോ നമ്മുടെ അപ്പുറം അല്ലേ ഈ ടിക്കറ്റ്സ്? സൺഡേ പുത്ര എന്ന് പറഞ്ഞ മോളില് TGV സിനിമ. ആരില്ല? മണി 11 മണിയായി. ഒന്നും മനസ്സിലാവണ്ട അവിടെ ഒരാളോട് സംസാരിച്ചാൽ. ഞാൻ ബീനി എന്ന് പറഞ്ഞ പേരിലുള്ള ഒരെണ്ണം മാത്രമേ, ബാക്കിയുള്ളതിനൊക്കെ നമ്പർ ആയിട്ടാണ്. 1 2 3 4 5. ഞാൻ വിചാരിച്ചത് ബീനിയിൽ തന്നെ 4 ഉം 5 ഉം ഉണ്ടോ? ബീനി ഓക്കേ. ടിക്കറ്റ് റിക്വേർഡ് അല്ലല്ല ചേട്ടന്? ചേട്ടന് ടിക്കറ്റ് റിക്വേർഡ് അല്ലല്ല? Thank you.
എന്തൊക്കെയോ ഉണ്ടല്ലോ. നീ വല്യകാര്യത്തിന് ക്യാബും ബുക്ക് ചെയ്ത് ക്യാബിലും കേറി വല്യകാര്യത്തിന്, അല്ല നീ ക്യാബ്, നീ ക്യാബിലും കേറി വല്യകാര്യത്തിന് സിനിമാസിൽ വരെ എത്തി. എന്നിട്ടും ഞാനൊന്ന് സിനിമക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ തിരക്കിൽ ചാടിക്കേറി ഒരു സാധനം ഇട്ടിട്ട് അത് തിരിച്ചാണാ മറിച്ചാണാന്ന് പോലും നോക്കാണ്ട് തിരിച്ചിട്ട ജാക്കറ്റുകൾ ഇത്രയും. അല്ല ഇവിടെ പുള്ളി നിൽക്കണ്ടല്ലോ ചോദിക്കാൻ. ചെറിയ തിയേറ്റർ ഉണ്ടോ? പിന്നെന്താ ചെറുതാണ്? എന്താ എന്താ സോഫയാണ്? ഇത് സോഫ അല്ല, ഇതിനെയാണ് ബീനി ബീനി എന്ന് പറഞ്ഞത്. ബീൻ ബാഗ്. ഓക്കെ, ഇതാണ് ബീൻ, ഇതാണ് വലിയ കട്ട ബീൻ ബാഗ്. സച്ചും കൂടി ഉണ്ടെങ്കിൽ സച്ചുവിനും കൂടി ഇട്ടായിരുന്നു. സീറ്റ് എനിക്കറിയില്ല, അതാണ് പ്രശ്നം. ദിസ് ഈസ് ബീനി, അതും നമ്മൾ മാത്രം പൊളിച്ച. എന്തായാലും തിയേറ്ററിൽ കേറിയ ഒന്നും കൂടി ഇറങ്ങണമെന്ന് നിർബന്ധമല്ലേ. ബെസ്റ്റ് സീറ്റ് നമ്പർ അറിയാൻ പാടാണ്ട് ഒരാൾ പോയിട്ടുണ്ട്. വരട്ടെ കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന സിനിമയാണ്. കിട്ടിയ ഏതാ? A3A4. ഇനി ഇവിടെ സീറ്റ് നമ്പർ എങ്ങനെ എഴുതി വെച്ചേക്ക്? ഇതാണ് എ സീരീസ്. ഇത് എവിടെ എഴുതിട്ടുണ്ട്? ഇതിപ്പോ എവിടെ നിന്ന് കണ്ടുപിടിച്ച്? ഇപ്പഴല്ലോ, രണ്ടു ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന. 1, 2, 3, 4, 5, 6, 7, 8. അടിപൊളി അടിപൊളി. അപ്പൊ അതൊപ്പം കൂടി കൊണ്ടുവരുന്നല്ലേ. എന്നിട്ട് ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇല്ല, എന്തിനാ പറയണം? വല്ലപ്പോഴൊക്കെ അല്ലേ ഇതേപോലത്തെ സർപ്രൈസ് തരാൻ. എന്നിട്ട് എങ്ങനെ ബുക്ക് ചെയ്ത്? വേറെ കാര്യം, നമ്മുടെ ആപ്പിലൂടെ TGV സിനിമാസിന്റെ കൊറേ സിനിപ്ലക്സ് മൾട്ടിപ്ലക്സുകള് ഇവിടെ ഉണ്ട്. TGV സിനിമാസ് സർവീസ് ചാർജ് ആണ്, ഓൺലൈൻ ചാർജ്. അപ്പൊ 52 ഒരാൾക്ക് 26 ഹാൻഡ്ലിംഗ് ചാർജ് വേറെ ഒന്നുമില്ല. ടിക്കറ്റിന് 26 ringgit എന്ന് പറയുമ്പോ തന്നെ ഒരാൾക്കൊരു 450 രൂപ മൊത്തം 936 എത്ര രൂപ. 1000 രൂപയ്ക്ക് പരിപാടി കഴിയും.
ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ അവിടുത്തെ VIP ഏകദേശം അതേ തന്നെ, അവിടെ ഇതേപോലെ തന്നെ ചെറിയ ഹോളായിരിക്കും, രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അത് പക്ഷെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ഇത് കൂടുതലും നമ്മളെ പോലത്തെ മാരേജ് കപ്പിൾസോ അല്ലെങ്കിൽ ലവിങ് കപ്പിൾസോ ലവേഴ്സോ അവർക്കൊക്കെ എന്തായാലും സൂപ്പറായിട്ട് പറ്റുന്ന കാര്യം. പിന്നെ കൊച്ചിന് ഇതെന്ന് പറയുമ്പോൾ ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നത് രണ്ടു പേർക്കാണ്, രണ്ടു പേർക്കായിട്ടേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മേടിക്കാം, രണ്ടു പേർക്ക് ഇരിക്കാം, പക്ഷെ ഒരാളായെങ്കിലും ഇരുന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരുടെ കാശ് പോകുന്നു മാത്രം. എന്നാലും സംഭവം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വേറെ സ്ഥലത്ത് വന്നിട്ട് ഏറ്റവും മുമ്പ് എപ്പത്തൊട്ട് ടിക്കറ്റ് നോക്കിയതാണെന്നറിയോ, എല്ലാം 20-ാം തീയതി വരെയുള്ളു, 20-ാം തീയതി വരെയുള്ളു. പിന്നെ അടുത്ത ദിവസം ട്രാവലിംഗ് ആയിപ്പോയി, പിന്നെ മറന്നുപോയിട്ട് ഇന്ന് ഉച്ചക്കാണ്, ഉച്ചക്കോ വൈകുന്നേരം കാണുമാണ് ബുക്ക് ചെയ്തത്. അപ്പോഴത്തേക്ക് എല്ലാ സീറ്റും ഫില്ല്, അല്ലെങ്കിൽ ഏറ്റവും പുറകിലിരുന്ന് നല്ല സൂപ്പറായിട്ട് കാണായിരുന്നു. ആദ്യമായിട്ടൊന്നും ഒന്നല്ലേ, നമ്മള് നാട്ടിലാണെങ്കിൽ പോലും ബുക്ക് ചെയ്യാറില്ല ഫ്രണ്ടിൽ, ഫസ്റ്റ് ടൈം ഫ്രണ്ടിൽ നിന്ന് സിനിമ കാണുമ്പോൾ. എന്നാലും ഇതെങ്ങനെ കണ്ടുപിടിച്ചത്, വളരെയധികം കണ്ടുപിടിച്ച. ഒരു സിനിമക്ക് പോവാന്ന് വിചാരിച്ചാൽ ആദ്യമേ ഒരു സിനിമ ഒരു തിയേറ്റർ നോക്കി, അപ്പൊ അതില് എന്താണ് തൊട്ടടുത്തുള്ളായിരുന്നു, ഏറ്റവും അടുത്ത് നടന്നു വന്നത്, എന്റെ പേര് എന്താണ് കിട്ടുന്നില്ല, കൊളീസോ എന്തോ കൊളീസായിരുന്നു, കൊളീസം സിനിമസ് എന്തോ പറഞ്ഞിട്ട്, അത് തൊട്ടടുത്തായിരുന്നു. പക്ഷെ അത് പിന്നെ ഞാൻ നോക്കി വരുമ്പോഴത്തേക്കും അത് ഓൾഡ് പഴയ ടൈപ്പുള്ള, ഞങ്ങളുടെ അവിടെ കൊച്ചിയില് എന്താ പറയുക, പള്ളൂരുത്തിയിൽ ജയലക്ഷ്മി തിയേറ്റർ, പ്രതീക്ഷ തിയേറ്റർ എന്നൊക്കെ അതേപോലത്തെ റേഞ്ചുള്ളതാണ് ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെ അതെന്നാ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത് ഇഷ്ടം പോലെ തിയേറ്റർ ഉണ്ടെന്ന് മനസ്സിലായി, അതാണെങ്കിൽ മിക്കതും മാളുകൾ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ബീനി ഉണ്ട്. പക്ഷെ ബീനി മറ്റേതാണെങ്കിൽ ജസ്റ്റ് ഒരു 12 ringgit പരിപാടിയാണ് ഞാൻ, ബീനിക്ക് ബീനിക്ക് ഒരാൾക്ക് 26, മറ്റേത് ഒരാൾക്ക് 12. അപ്പോൾ നോക്കുമ്പോൾ ഇതെന്തായാലും ബീനിയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധാരണ തിയേറ്ററിൽ പോയിട്ട് ട്രൈ ചെയ്യണേക്കാട്ടി ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളൊക്കെ വലുത് മാളുകളിൽ വലിയ തിയേറ്ററൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടുകൊണ്ട് മാത്രം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇത് ട്രൈ ചെയ്തു. അതെ, ഇങ്ങനെയല്ല ചാരിത്രം അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട കേട്ടോ, ഉറങ്ങാനാണ് വന്നത്. എണീറ്റ് കമോൺ, ഞാൻ ഈ വീഡിയോ ഒന്ന് മൈൻഡ് അപ്പ് ചെയ്യട്ടെ. എനിക്ക് എത്ര മണിക്കുന്നാ ചേട്ടാ, ഇനി ഒരു ഒറ്റ മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ, ഇവരെല്ലാരും കറക്റ്റ് സമയത്തിന്റെ ആൾക്കാരല്ലേ. അപ്പൊ ഓക്കെ, ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ബൈ. വീട്ടിൽ ബീൻ ബാഗിൽ എല്ലാം and step into new worlds. And together, reimagine and share joyful moments. Whether it's date night, a night out with the girls, or a date with your favorite superheroes, we're here to make these moments come alive. We believe that it's the little things that make unforgettable memories. Whether it's your first time here, your first date, or your first time back after a long time, for us, the star of the show is always the same. It's you. TGV, more than just movies. ലിഫ്റ്റിന്റെ സ്വിച്ച്.
അങ്ങനെ സിനിമ കഴിഞ്ഞു. ഞാനും കണ്ടൊന്നുമില്ല. നല്ല സിനിമ കഥയൊക്കെ, നല്ല ഇമോഷണൽ സിനിമ. രണ്ടേകാല ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാബ് വരുന്നത് നോക്കാം. ഇവിടെ നമ്മളെ ജീപ്പ് ബുക്ക് എത്തി എത്തി. അയ്യോ അതൊന്നും പറയല്ലേ. അതെ ഇതാണ് ടാഷ് മോള്. എന്തായി വണ്ടി വന്നാ? നമ്മുടെ മലേഷ്യയിലെ രണ്ട് മൂന്ന് സിനിമ. യെസ്, അപ്പൊ ഇതാണ് ടോ സിനിമ, TGV സിനിമാസ്. അത് പ്രത്യേകത എഴുതി വെച്ചിട്ട് ഞങ്ങക്ക് സ്ഥലം മനസ്സിലായില്ല. അതിന്റെ തൊട്ടടുത്തായിരുന്നു. അതെ പോയി കഴിഞ്ഞു, ഇറങ്ങുന്നു. എന്റെ കമ്മൽ ആസ് യൂഷ്വൽ എവിടെയോ പോയി. ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. എത്തി തോന്നല്ല വണ്ടി എത്തിയില്ല. 2 o'clock. ഇതേതാ മോണോറയിൽ എന്തെങ്കിലുമാണോ? എന്ത് സംഭവം? മോളില് ചേട്ടാ ഈ പാലം ചേട്ടാ, എനിക്കൊരു കാര്യം പറയണ്ടേ. പിറന്നാശംസകൾ. ഒരു ഉമ്മ തന്നെ പബ്ലിക്കായിട്ട് ഉമ്മ തന്നെ. ഞാൻ അങ്ങോട്ട് തരാണല്ലോ ഉദ്ദേശിച്ചത്. ഇവിടെ വല്ല നിയമുണ്ടോ? മുസ്ലിം കൺട്രി ഏതൊന്നും അറിയില്ല. സുന്ദേ പുത്ര വണ്ടെത്തി വണ്ടെത്തി. ഓക്കെ എന്തോരം കിട്ടാൻ കാണിക്കണം. എന്നിട്ട് 2.5 എത്തുന്ന ഒരു 1.8 കിലോമീറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അല്ല ഇതില് ഇത് ഭയങ്കര ദൂരമായിട്ടുണ്ട്. ഈ റോഡ് അല്ല വേറൊരു കാര്യണ്ട്. ഓക്കെ അപ്പൊ നമ്മള് സിനിമയൊക്കെ കഴിഞ്ഞു നേരെ റൂമിൽ പോകുന്നു. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഫോണില് വീഡിയോസ് ഒക്കെ മാറ്റണ്ടേ. ഏതോ ഒരു സിഗ്നൽ എത്തി. മലേഷ്യയില് ഫസ്റ്റ് ലേറ്റ് നൈറ്റ് ട്രെയിൻ.
അവിടുത്തെ ചെമ്പരത്തി മൊത്തം രാത്രി ഓണായി കിടക്കുന്നത് കാണാൻ പറ്റി. ഇത് ചെമ്പരത്തി മലേഷ്യയുടെ നാഷണൽ ഫ്ലവർ ആണ്. അതുപോലെ നമ്മുടെ നാട്ടിലും വേണം അല്ലേ? നമ്മുടെ നാട്ടിൽ താമര ഇടിയാണ്. താമര കാണുന്നില്ലേ? ബിജെപിയുടെ താമരല്ല, നമ്മള് ബിജെപിയുടെ താമരല്ല, നമ്മുടെ ഭാരത്. നമ്മുടെ ഈ ചേട്ടൻ ഒരു സിഗ്നൽ ഒഴിവാക്കാൻ വേണ്ടി വേറെ വഴി കൂടി എടുത്തത്. 2:30 നമ്മൾ വേറെ ഏതൊക്കെയോ വഴികൾ കയറി കയറി ഇറങ്ങി പിന്നെ അടുത്ത സിഗ്നലിൽ പെട്ട് കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. സിഗ്നല് മാന റൂട്ട് മാറ്റി പുള്ളിക്കാരനെ എടുത്ത് ഏതോ കാടും പ്രദേശത്തുകൂടിയൊക്കെ എടുത്തപ്പോൾ തന്നെ ഇവിടെ അറിയതൂടെ കിളി പോയി. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടെത്തി തിരിച്ചെത്തി. ഏതാ ഫ്ലോപ്പിൽ കൂടിയാണ് എന്ത് ഈ സ്കൂട്ടർ ബൈക്കുമാണ്, എന്നാ ബൈക്കല്ല ആ തരത്തിലുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഇട്ടാലേ, ഇവിടെ നല്ല സൂപ്പർ ആയിട്ട് ഫുള്ള് കൊടുക്കേണ്ടത് വരുമ്പോ സാധനങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇവിടെ ഇതേ നല്ല സൂപ്പർ ആയിട്ട് ബാസ്ക്കറ്റ് ഒക്കെ വെച്ച് മറ്റേ എന്താ പറയാ ഡെലിവറി ബോയ്സ് സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു നൈറ്റ് നൈറ്റ് റൈഡ് കഴിഞ്ഞ് സൂപ്പർ മലേഷ്യയിലെ സേഫ് ആയിട്ട് ഒരു സിനിമ എത്തിയായിരിക്കും. എങ്ങനെ ആയിരിക്കും നൈറ്റ് റൈഡ് അല്ലെങ്കിൽ നൈറ്റ് എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാൻ പാടില്ല. കുറേ തിയേറ്ററൊക്കെ നോക്കിയതിൽ തൊട്ടടുത്ത ഉള്ള അതിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, അത് ഒരു പഴയൊരു തിയേറ്ററായത് കൊണ്ട് അത് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്താണ്. അത് കഴിഞ്ഞാൽ ഇപ്പം മാളിപ്പോയത് അത് അബീനി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ബീനി ഓക്കെ, കുഴപ്പമില്ല, ഇരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും കൂടുതലും കൊച്ചിയിലേക്ക് അതെന്തുകൊണ്ടാണെന്നറിയില്ല. വേറെ തിയേറ്ററുകളിലൊക്കെ സൗണ്ട് എഫക്റ്റ് ഉണ്ടാവും, നല്ലതാണോ എന്നില്ല അറിയില്ല. സൗണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിലും നല്ലത് ഞങ്ങള് വീട്ടില് ഞങ്ങളുടെ സ്വന്തം ബീൻ ബാഗിൽ ഇരുന്ന്, അതെ സ്വന്തം ബീൻ ബാഗിൽ സ്വന്തം സെപ്രോണിക്സ് സിനിമ നല്ലായിരുന്നു. ബീനി എക്സ്പീരിയൻസും നല്ലായിരുന്നു. എപ്പോഴും ഗ്രൗണ്ടില് ഞാനത് പറയാൻ പോണിരുന്നു. നമ്മള് ഫസ്റ്റ് കയറിയത് ആ ലിഫ്റ്റ്. അതെന്നുവെച്ചാല് ഈ ലിഫ്റ്റ് അന്ന് മെയിന്റനൻസ് ആയിരുന്നു. അത് കണ്ടിരുന്നില്ലേ ഇവിടെ വട്ടം കെട്ടിയിരുന്നത്. ഫുഡിന്റെ സ്ഥലം വരെ ഒന്ന് വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല. എന്താണ് അവസ്ഥ അവിടെ കൂട്ടിട്ടുണ്ടോ എന്തോ? റെസ്റ്റോറന്റ് ടൈം ക്ലോസിംഗ് ഒക്കെ ഉണ്ടോ? അതെ, അതൊക്കെ ഒന്ന് വല്ല നോക്കാൻ വേണ്ടിട്ട്. ആ ആശമായി ചോദിക്കണ്ടായിരുന്നു. എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ നീ ചോദിച്ചാലും തന്നെ വിശപ്പുണ്ട്. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. ദോശ ഇവിടെ മസാല ദോശ എടുത്തു തന്നെയാണ്. വെറുതെ ഞങ്ങളുടെ അവിടുത്തേക്ക് പ്രതിഷ്ഠ വെച്ച റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. പക്ഷെ എന്താണ് അവസ്ഥ എന്ന് അറിയാനായിട്ട്. ഓ, ഇവിടെ ഷട്ടർ അത്
ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്നിപ്പോ മനസ്സിലായി. ബ്രേക്ക്ഫാസ്റ്റ് ടൈംസ് ആണ് 8 ടു 10. ബ്രേക്ക്ഫാസ്റ്റ് കോസ്റ്റ് ഏയ് ബാക്കി ടൈമിലൊന്നുമില്ലേ എന്നാണ് വിശ്വാസത്തിന്. ഈ നാളെ ഉച്ച സമയത്ത് വല്ലതും പറയാം. നാളെ പറ്റൂല, നാളെ പറ്റൂല, മറ്റന്നാളെ പറ്റില്ല വരാന്ന് വിചാരിച്ചു. നടന്നില്ല. അപ്പൊ ഇവിടെ വരുമ്പോ ഇത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കിടക്കണേന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിലേക്ക് പോവാം. ഇപ്പോഴെങ്കിലും അപ്പുറത്തെ സൈഡിലേക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ വരുന്നുണ്ട് 9th എന്ന് വരുന്നത്. ചുമ്മാ ഫുഡ് കോർട്ട് വരെ പോയി തിരിച്ച് റൂമിലോട്ട് പോകുന്നു. റൂമിൻ്റെ കീ എവിടെയാ? ബാഗിലെടുത്ത് വെച്ചായിരുന്നു, അത് പിന്നെയും പോക്കണ്ട കേട്ടോ. എത്തി കമോൺ. എന്തായാലും അവസ്ഥ അല്ല, അമ്മയുടെ കൊല്ലം വന്ന് വിളിച്ചോ അന്നറിയില്ലല്ലോ. നമ്മൾ സേഫായിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തി, മൂവിയൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി പിറന്നാൾ.